നമസ്കാരം. പ്രൈം ന്യൂസ് പിള്ളേർക്കാല വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാവ വാട്ടർ പ്യൂരിഫയേഴ്സ് പന്തളം. സമ്പർക്കത്തിലൂടെ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പന്തളം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക്. പന്തളം നഗരസഭയിലെ ചേരിക്കൽ കിഴക്ക് പടിഞ്ഞാറ് ഡിവിഷനുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കുവാൻ കളക്ടറുടെ ശുപാർശയുണ്ട്. നഗരസഭയിലെ ചേരിക്കൽ സ്വദേശിയും പത്തനംതിട്ട ആർടി ഓഫീസിലെ ബില്ലിംഗ് വിഭാഗം താൽക്കാലിക ജീവനക്കാരനും രോഗം സ്ഥിരീകരിച്ചതോടെയാണ് 2 ഡിവിഷനുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കുവാൻ ശുപാർശ ചെയ്തത്. നിലവിൽ ഉറവിടം കണ്ടെത്താനാകാത്ത ചേരിക്കൽ സ്വദേശിയുടെ 6 പ്രൈമറി കോണ്ടാക്ടുകളാണ് കണ്ടെത്തിയത്. അടുത്ത ദിവസം കൂടുതൽ പ്രൈമറി കോണ്ടാക്ടുകൾ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യ വിഭാഗം പറഞ്ഞു. ഈ രോഗിക്ക് 100-ലധികം പേരുമായി സമ്പർക്കമുള്ളതായി പ്രാഥമിക വിവരം ലഭിച്ചതായി നഗരസഭാ ആരോഗ്യ വിഭാഗം പറഞ്ഞു. പത്തനംതിട്ട ആർടി ഓഫീസ് ജീവനക്കാരെയും നിരീക്ഷണത്തിലാക്കിയതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. ആശങ്കകൾക്ക് വിരാമമില്ലാതെ പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 54 പേർക്കാണ് ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് പോസിറ്റീവായത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 54 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കണ്ടെയ്ൻമെന്റ് സോണിൽ നടത്തിയ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിൽ 24 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവർ മുൻപ് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിൽപ്പെട്ടവരാണ്. ഇതിൽ 19 പേർ കുലശേഖരപതിയിലുള്ളവരാണ്. ബാക്കിയുള്ളവർ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരും. ജില്ലയിൽ 200 രോഗികളാണ് ഉള്ളത്. 219 പേർ വിവിധ ആശുപത്രികളിലായി ഐസൊലേഷനിലുണ്ട്. ഇന്നലെ 65 പേരെ കൂടി ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ഇന്നലെ 25 പേർ രോഗമുക്തരായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2606 പേരും വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ 1959 പേരും നിലവിൽ നിരീക്ഷണത്തിലുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിലൂടെ കോവിഡ് രോഗികളെ വേഗത്തിൽ കണ്ടെത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ട് 2 ദിവസം. ഇതുവരെ 28 പേരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. ജില്ലയിൽ ജൂലൈ 10 4 പേർക്കും ജൂലൈ 11 24 പേർക്കും രോഗം സ്ഥിരീകരിച്ചതോടെ റാപ്പിഡ് ടെസ്റ്റിലൂടെ 28 പേർക്കാണ് കോവിഡ് രോഗം കണ്ടെത്തിയിട്ടുള്ളത്. ജില്ലയിൽ കുമ്പഴ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് റാപ്പിഡ് ടെസ്റ്റ് നടത്തിവരുന്നത്. കോവിഡ് ആശങ്കകൾക്കിടയിലും മാസപ്രാണിന്റെ കുരു കഴിക്കാനാകാതെ പന്തളത്ത് നാട്ടുകാർ. പന്തളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിലെ റോഡ് വികസന നിർദ്ദേശങ്ങൾ പന്തളത്തുകാർക്ക് കുരുക്കാകുന്നു. മാസ്റ്റർ പ്ലാനിനെ പറ്റിയുള്ള പരാതികൾ നേരിട്ട് കേൾക്കുന്നതിനും പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും ഉടൻ നടപടികൾ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കോവിഡ് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നില്ല. നിലവിൽ 500-ലധികം പരാതികളാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നത്. 5 പേരെ വീതം വിളിച്ചു ചേർത്ത് പരാതി കേൾക്കുന്നതിനെപ്പറ്റിയും ആലോചനകൾ നടക്കുന്നുണ്ട്. ഈ അവസരം പരാതി നൽകിയവർ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പരാതികളാണ് കൂടുതലുള്ളത്. അതിനാൽ ഏതൊക്കെ ഭാഗത്തുകൂടിയാണ് പുതിയ റോഡ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം പരാതിക്കാർ പുതിയ നിർദ്ദേശം നൽകുവാൻ. നിലവിൽ മാസ്റ്റർ പ്ലാനിൽ മാറ്റം വരുത്തുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡ് സൈഡിൽ 10 സെന്റിൽ താഴെയുള്ളവർക്ക് കെട്ടിട നിർമ്മാണം ദുഷ്കരമാകും. ഭരണഭാഷ ശ്രേഷ്ഠഭാഷയായ മലയാളത്തിലായിരിക്കണമെന്ന സർക്കാർ നയം നിലവിലിരിക്കെ മാസ്റ്റർ പ്ലാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത് സാധാരണക്കാരന് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. മാസ്റ്റർ പ്ലാനിന്റെ കരട് വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിൽ നിലച്ച നിലയിലാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കരട് മാസ്റ്റർ പ്ലാൻ ലഭിച്ച ആക്ഷേപങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. പന്തളം മാസ്റ്റർ പ്ലാനെ പറ്റി ഏകദേശം 500 പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവയിൽ ഏറെയും റോഡ് വികസനത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പ്രധാന പാതയായ MC റോഡിനും മാവേലിക്കര പത്തനംതിട്ട റോഡിനും ടൗണിന് പുറത്തുള്ള ഭാഗത്ത് 30 മീറ്ററും ടൗണിനുള്ളിൽ 21 മീറ്ററുമാണ് മാസ്റ്റർ പ്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് പ്രധാന റോഡുകൾക്ക് 18 മീറ്ററും 12 മീറ്ററും 7 മീറ്ററും ഒക്കെയായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പരാതികൾ സോർട്ട് ചെയ്തതിന് ശേഷം പരാതി കൊടുത്ത ആളുകളുടെ മൊഴിയെടുത്ത് ആളുകളുടെ പരാതി പരിഹരിക്കുന്ന രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഈ റോഡിനെക്കുറിച്ച് ഏകദേശ അല്ലെങ്കിൽ ഈ റോഡ് വികസനത്തിനെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും അതുവഴി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ. പന്തളം ചന്തയുടെ ഭാഗത്തു നിന്നും തെക്കോട്ടുള്ള ഒരു വഴി 21 മീറ്ററാണ്
ഈ മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ആ വഴിക്ക് 4 മീറ്ററാണ്. ഉദാഹരണത്തിന് ആ വഴിയുടെ സൈഡിൽ 5 മീറ്ററുള്ള 5 സെൻറ് സ്ഥലം ഒരാൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്നും 11.5 മീറ്റർ മാറ്റിയതിന് ശേഷമേ ബിൽഡിംഗ് വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 11.5 മീറ്ററും പുറകിൽ നിന്ന് 1.5 മീറ്ററും വിട്ടുകഴിഞ്ഞാൽ ഈ 5 സെൻറ് സ്ഥലം ഒരു സ്ക്വയർ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ 120 സെൻറ്റിമീറ്റർ, അതായത് 4 അടി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു വീട് വെക്കാനൊക്കെ ഒരു 5 സെൻറ് സ്ഥലം വാങ്ങുന്ന ഒരാളിന് ഇത് അധിക ബാധ്യതയായിട്ട് മറ്റു സ്ഥലം കൂടി കണ്ടെത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രധാന പാതകളിൽ 30 മീറ്റർ നിർദ്ദേശിച്ചിരിക്കുന്ന പാതയുടെ ആവറേജ് വീതി 18 മീറ്ററാണ്. ഈ 18 മീറ്ററുള്ള ആ വഴിയിൽ ഒരു കടമുറിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 9 മീറ്റർ റോഡിൽ നിന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഗത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പാർക്കിംഗ് പോലും ഈ 9 മീറ്ററിനകത്ത് കാണിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ വഴികളിലൊക്കെ തന്നെ ഒരു 5 സെൻറ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിന് താഴെ സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് നിർമ്മാണം വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. പ്രൈം മിനിസ്റ്റർ കാലവിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.